والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون سنه هذا نيرا يا سخودر يا رمضان بكيان بديلك لك സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് നാലാമത്തെ പഠന ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പരിശുദ്ധ റമദാനിൻ്റെ ഏറെ മഹത്വമേറിയ ദിനങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂത്ത ആല നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം വിശുദ്ധ ഖുഹാനും നമ്മളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നമ്മളിൽ മാറ്റമുണ്ടാക്കുക വിശുദ്ധ ഖുർഹാനോട് നമുക്കുള്ള കടമകൾ എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ പഠനം അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കൽ അതിൻ്റെ പ്രാധാന്യം ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് ഒരു മുസ്ലിമിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ സുന്നത്തുമാണ് സുന്നത്തിൻ്റെ സ്ഥാനം ഇസ്ലാമിൽ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യൻ ഖുർഹാൻ മാത്രം സ്വീകരിച്ചാൽ അവൻ മുസ്ലിം ആവുകയില്ല ഖുർഹാനും സുന്നത്തും അംഗീകരിക്കുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത് അപ്പോൾ ഖുർആാൻ എന്താണ് എന്ന് നമുക്കറിയാം ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട് ഖുർആൻ നമ്മൾ പാരായണം ചെയ്യാറുണ്ട് എന്താണ് ഈ സുന്നത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സുന്നത്തിൻ്റെ സ്ഥാനം ഇസ്ലാമിൽ നമ്മൾ ഓരോരുത്തരും കൃത്യമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയമാണ് കാരണം നാം വിശ്വാസിയാകണമെങ്കിൽ നാം മുസ്ലിം ആകണമെങ്കിൽ ഈ സുന്നത്ത് അംഗീകരിച്ചേ മതിയാവൂ നമ്മൾ ചൊല്ലുന്ന കെലിമ എന്താണ് അഷദ് അല്ല ഇലഹഇല്ല അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് അങ്ങനെയാണ് ഭാഗം അങ്ങനെയാണ് അള്ളാഹു വല്ലാതെ ആരാധന കർഹനായി മറ്റാരുമില്ല രണ്ടാമത്തെ ഭാഗം എന്താണ് വഷഹദ് അന്ന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് നബി അള്ളാഹു അലഹി വസ്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഒരാൾ അള്ളാഹു ഉണ്ട് അത് മാത്രം പറഞ്ഞാൽ അയാൾക്ക് മുസ്ലിമാകാൻ കഴിയില്ല അയാൾ എന്തുകൂടെ അംഗീകരിക്കണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് അതുകൂടെ അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നത് മുഹമ്മദ് നബി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ മതമായി എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അംഗീകരിക്കണം അതിനെ നിഷേധിക്കാൻ പാടില്ല തള്ളിക്കളയാൻ പാടില്ല ചെയ്യുന്നതും ചെയ്യാത്തതും മറ്റൊരു വിഷയമാണ് പക്ഷേ നബിസ്വല്ലാഹു അലഹി വസലമയുടെ അധ്യാപനങ്ങളെ നിരാകരിക്കാൻ പാടില്ല തള്ളിക്കളയാൻ പാടില്ല നിഷേധിക്കാൻ പാടില്ല തള്ളിക്കളഞ്ഞാൽ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എങ്ങനെയാണ് എന്ന് ഞാൻ പറയാം ആദ്യം നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമക്ക് വിശുദ്ധ ഖുർആൻ മാത്രമല്ല വഹിയായി ഇറങ്ങിയിട്ടുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലഹി വസ്ലം ഖുർആാൻ മാത്രമല്ല വഹിയായി ഇറങ്ങിയിട്ടുള്ളത് വിശുദ്ധ ഖുറാനിലെ സൂറത്തു സൂറത്തു നജുമിൽ അല്ലാഹു പറയുന്നത് അലിസ്ല ഒന്നും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതല്ല വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബിസ്വല്ലാ അലൈഹി സ്വലമ സംസാരിക്കുക ഈ ആയത്തൊന്ന് എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ആ ആ ഒരു അർത്ഥമടക്കമൊന്ന് പഠിച്ചു വെച്ച് നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബിസ്ഹു അലൈഹി വസ്ലമ ഒന്നും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയില്ല എങ്ങനെയാണ് നബി പറയുക നബിസ്വല്ലാഹു അലഹി വസ്സലമ പറഞ്ഞിട്ടുള്ളത് ഇൻ ഹുവ വഹിയുൻ ഇൻഹുവൻ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നബി അലൈഹി നബിസ്വല്ലാസ്ലമ സംസാരിച്ചത് മനസ്സിലായില്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മതപരമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബൻഹുലാല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞു അല പ്രവാചകൻസ് എന്താ പറഞ്ഞത് മഹാനായി റസൂഹി പറയാ അല നിങ്ങൾ അറിയണം ഇന്നി കിതാബ എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട് തീർന്നില്ല അതുപോലെയുള്ളതും അതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട് അതെന്താ അതാണ് സുന്നത്ത് ഖുർആൻ നൽകിയിട്ടുണ്ട് ആ ഖുർആാനിനെ പോലെയുള്ളത് അള്ളാഹു നൽകിയിട്ടുണ്ട് അതെന്താണ് അത് സുന്നത്താണ് അതാണ് സുന്നത്ത് എന്ന് നബി സല്ലാഹു അലഹി വസ്സലമ ഹദീഫിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ സുന്നത്ത് ഖുർആാനിനെ പോലെ രണ്ട് ഗ്രന്ഥങ്ങൾക്കുള്ളിലായി രണ്ട് ചട്ടകൾക്കുള്ളിലായി രേഖപ്പെട്ട് രേഖപ്പെടുത്തിയാണോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്ക് ജിബിരിയിൽ വന്ന് ഓരോ കാര്യങ്ങളും ഖുർആൻ പഠിപ്പിച്ചതുപോലെ തർത്തീബായി ആണോ പഠിപ്പിച്ചത് അല്ല അതിനോരോ സാഹചര്യങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതിന് ഷാ നമുക്ക് വിശദീകരിക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന എന്താ നബിക്ക് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ വഹിയായിക്കൊണ്ടാണ് സുന്നത്തും ഇറങ്ങിയിട്ടുള്ളത് വഹി ആയിക്കൊണ്ടാണ് സുന്നത്തും ഇറങ്ങിയിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിൽ ചെയ്ത കാര്യങ്ങൾ അള്ളാഹു പറയുമ്പോൾ പറഞ്ഞു വയ്യു അല്ലി മുഹുമുൽ ി നബി അവരെ കിതാബും ഹിക്കുമത്തും പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് കിതാബും ഹിക്കുമത്തും പഠിപ്പിച്ചു കിതാബ് എന്താ ഖുർആനാണ് ഹിക്കുമത്ത് എന്താണ് മഹാനായ ഇബിൻ ഖസീർ റഹ്മത്ത് ലാഹി അലഹി പറഞ്ഞത് ഇവിടെ കിതാബ് ഹിക്കുമത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും സുന്നത്തുമാണ് എന്ന് മഹാനായ മുഫസീർ ഇബിൻ കസീർ റഹ്മത്ത്ള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും മനസ്സിലായില്ല അപ്പോൾ സഹോദരങ്ങളെ സഹോദരികളെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമക്ക് ഖുർആാൻ വഹിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ സുന്നത്തും വഹിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതേപോലെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഖുർആാൻ ഇറങ്ങിയ അതേ രീതിയിലല്ല അഥവാ ഖുർആൻ ക്രമമുണ്ട് അള്ളാഹു സുബാന ഹുത്താല അതിനെ അവതരിപ്പിച്ചൊരു രീതിയുണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്താണ് എങ്ങനെയാണ് സുന്നത്തുണ്ടായത് സുന്നത്ത് വന്നത് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് പഠിക്കാം ഖുർആാനിന് പുറമെ നബിസ്വർ അല്ലാതി സ്വലം വഹി ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ തെളിവ് ഞാൻ പറഞ്ഞുതരാം ഒരൊറ്റ തെളിവ് നബീസ്വർ അല്ലാതി സ്വലമ ആദ്യം എങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിച്ചത് നമ്മളെല്ലാവരും കാബയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കാറ് എന്നാൽ നബിസ്വർ അള്ളാഹു അലഹി വസ്സലമ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തിരിഞ്ഞു നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി നബിസ് എന്ത് ചെയ്തു അള്ളാഹു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയിലെ ആയത്തിലൂടെ ഇനി മുതൽ എങ്ങോട്ട് തിരിയാം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അഥവാ ബൈത്തുൽ മുക്കദ്സ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല നിന്റെ മുഖം നീ എങ്ങോട്ട് തിരിക്കണം കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാമെന്ന് അള്ളാഹു സുബാന ഹുവത്താലെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് വിശ്വാസികളായ ആളുകൾ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയത് കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞ എന്താ നബി സല്ലാഹു അലഹി അല്ലാതെയും വഹൈ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നബി ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അതെവിടെയുള്ളത് നബിസ്വല്ലാഹു അല യുവസലമ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ അതെവിടെയുള്ളത് അല്ലെങ്കിൽ നബിയോട് എന്തിനാണ് ഇനി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് അഥവാ ഇനി മസ്ജിദുൽ ഹറമിലേക്ക് നിൻ്റെ മുഖം തിരിച്ചോളൂ നീ അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പം നബിസ്വല്ലാ അലൈസ്വലമ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചത് അല്ല അതിന് കൃത്യമായ വഹി അതാണ് സുന്നത്ത് മനസ്സിലായോ അത് ഖുറാനിൽ ഉണ്ടാവില്ല അത് ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റില്ല ഖുറാനിൽ പറഞ്ഞു നിങ്ങൾ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു നിങ്ങൾ സുജൂത് ചെയ്യൂ നിങ്ങൾ റുഖു ചെയ്യൂ എങ്ങനെയാണ് റുഖു ഇൻ്റെ രൂപം എങ്ങനെയാണ് സുജൂതിൻ്റെ രൂപം ഖുറാനിലുണ്ടോ എട്ട് അവയവങ്ങളുടെ മേൽ സുജൂത് ചെയ്യണമെന്ന രൂപം നമുക്ക് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ സുജൂത് ചെയ്യേണ്ടത് കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കാരത്തിൽ കിബിലക്ക് നേരെ തിരിഞ്ഞാണ് സുജൂത് ചെയ്യേണ്ടത് നമ്മൾ സുജൂത് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ ഭൂമിയിൽ വെക്കണം ഇതിൻ്റെയൊക്കെ രൂപം ഇവിടെ ഖുറാനിലുണ്ടോ ഇല്ല അതെവിടുന്ന് കിട്ടുക അത് സുന്നത്തിൽ നിന്നാണ് ലഭിക്കുക അത് സുന്നത്തിൽ നിന്നാണ് ലഭിക്കുക നിങ്ങൾ ഹജ്ജും ഉമ്രയും നിർവഹിക്കുക എന്ന് ഖുറാൻ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നാണ് ആരംഭിക്കുന്നത് ഹജ്ജിൻ്റെ വിവിധ മഷായിറുകളിൽ വിവിധ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതെവിടുന്ന കിട്ടുക ഖുറാന്ന് കിട്ടുമോ ദുൽഹിജ എട്ടിൻ്റെ അന്ന് രാവിലെ എവിടെയാണോ ഉള്ളത് തമത്തു ആയി ഹജ്ജു ചെയ്യുന്നവൻ അവൻ എവിടെയാണ് ഉള്ളത് അവിടെ നിന്ന് അവൻ ഇഹ്റാമിൽ പ്രവേശിക്കണമെന്ന നിയമം എവിടെ നിന്നാണ് കിട്ടിയത് അത് ഖുർആാനിലുണ്ടോ ഇല്ല അത് ഹദീഫിലുണ്ട് അത് സുന്നത്തിലുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇസ്ലാം പൂർണ്ണമാകുന്നത് എപ്പോഴാണ് ഇസ്ലാം സമ്പൂർണ്ണമാകുന്നത് ഖുർആാൻ മാത്രം ഉണ്ടാകുമ്പോഴല്ല ഖുർആാനും സുന്നത്തും വേണം ഖുർആാനും സുന്നത്തും ഉണ്ടാകണം അതുകൊണ്ട് സുന്നത്ത് നമ്മുടെ പ്രമാണമാണ് സുന്നത്ത് നമ്മൾ സ്വീകരിക്കണം സുന്നത്ത് സ്വീകരിക്കാതെ ഹദീസുകൾ സ്വീകരിക്കാതെ നമുക്ക് വിശ്വാസിയാകാൻ സാധ്യമല്ല ഹദീഥിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഹദീഥിനെ തള്ളിക്കളയുന്ന ആളുകളുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വഹീഹായ ഹദീസുകളെ നിഷേധിക്കുക തള്ളിക്കളയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് കുറ്റകരമാണ് അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിച്ചവനായി മാറും എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഹദീത്തുകളെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകൂല അത് മനസ്സിലാകാത്തത് നമ്മുടെ കുറവാണ് നമ്മുടെ ന്യൂനതയാണ് അതല്ല അത് അതല്ലാൻ്റെ കുറവല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഹദീത്തുകളെ സുന്നത്തുകളെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പ്രമാണമായിക്കൊണ്ട് അംഗീകരിക്കണം മനസ്സിലായോ അതാണ് ഒന്നാമത്തെ കാര്യം ഖുർആആാൻ വഹയ്യാണ് സുന്നത്തും വഹയ്യാണ് എന്നെന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക ഇനി എന്താണ് ഈ സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തബ ആ ഇത്തബ എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ് ഇത്തിബ എന്ന് പറഞ്ഞാൽ ഇത്തിബ എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യുക ഭാഷയിൽ ഇത്തിബ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പിന്നിൽ ചലിക്കുന്നതിന് ഒരു വസ്തുവിൻ്റെ പിന്നിൽ ചലിക്കുന്നതിന് അല്ലെങ്കിൽ പിന്തുടരുന്നതിനാണ് ഇത്തിബ എന്ന് പറയാം ഒരു വിശ്വാസി ഇത്തിബ ഉള്ളവനായിരിക്കണം ആരെ നബിയെ അവൻ ഇത്തിബ ചെയ്യണം നബിയുടെ പിന്നിൽ അവൻ ചലിക്കണം നബി നബിസ്വല്ലാഹു അലഹി വസലമയെ അവൻ പിന്തുടരണം ഇന്ന് നബി ഇല്ല നബിയെ പിന്തുടർന്നവരാണ് സുഹാബിഗൾ നബിയുടെ പിന്നിൽ ചരിച്ചവരാണ് മനസ്സിലായില്ലേ അതൊരു വിശ്വാസി ചെയ്യണം ഇന്നും നമ്മൾ എന്ത് ചെയ്യണം നബി നബിസ്വല്ലാഹു അലഹി വസലമയെ പിന്തുടരണം നബിയുടെ പിന്നിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് നബിസ്വല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അപ്പോഴാണ് നമ്മൾ ഇത്തിബ ഉള്ള ആളുകളായി മാറുന്നത് പ്രവാചകനെ പിന്തുടരുന്ന ആളുകളായി മാറുന്നത് നബിസ് അലൈഹി വസ്ലമ പറഞ്ഞു അലൽ നബിസ്ലം പഠിപ്പിക്കണം ഞാൻ നിങ്ങളിൽ ഒരു തെളിമയാർന്ന ഒരു ഇരുട്ടൊന്നുമില്ലാത്ത നല്ല തെളിമയാർന്നൊരു വഴി അതാണ് ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത് നബി നബിസ്വല്ലാഹു വലഹി വസലമ നമ്മുടെ കൈകളിൽ ഖുർഹാനും സുന്നത്തും ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഖുർഹാനും സുന്നത്തും പിടിച്ച് അതിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മൾ വഴി തെറ്റുകയില്ല നബി പറയുന്നുണ്ട് എൻ്റെ കാലശേഷം ധാരാളം ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുക പിടിക്കണം എൻ്റെ ചരിയയെ നിങ്ങൾ മുറുക പിടിക്കണം അപ്പോൾ നിങ്ങൾ വഴിപിഴക്കില്ല എന്ന് നബി നബിസ്വല്ലാഹു അല്ലെഹി വസലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ വഴിപിഴക്കാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ വഴി തെറ്റാതെ മുന്നോട്ട് പോകണമെങ്കിൽ എന്തു വേണം നമ്മൾ ഇത്തിബ ഉള്ള ആളുകളാകണം നബിയെ അനുധാപനം ചെയ്യുന്ന ആളുകളായി മാറണം മനസ്സിലായില്ലേ പ്രവാചകൻ സല്ലു അല്ലെഹി വസലമേ അനുദാപനം ചെയ്യുന്ന ആളുകളായി മാറണം എവിടെയൊക്കെയാണ് ഇത്തിബ വേണ്ടത് വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാകണം കർമ്മങ്ങളിൽ ഉണ്ടാകണം അതേപോലെ നബി ഉപേക്ഷിച്ച കാര്യങ്ങളിൽ നമ്മൾ ഇത്തിബ നബി ഉപേക്ഷിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നബി അനുദാപനം ചെയ്യണം എവിടെയൊക്കെയാണ് സുന്നത്ത് വേണ്ടതെന്ന് ചോദിച്ചാൽ പ്രവാചകനെ നമ്മൾ എവിടെയൊക്കെ അനുദാപനം ചെയ്യണം എല്ലാ മേഖലകളിലും നബി നബിസ്വല്ലാഹു അലഹി വസ്സലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും റസൂലു മൻഹു എന്തൊന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക പ്രവാചകൻ എന്തൊന്ന് വിരോധിച്ചുവോ അത് നിങ്ങൾ ഒഴിവാക്കുക അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത് നബി എന്ത് കൊണ്ടുവന്നോ അത് നമ്മൾ സ്വീകരിക്കുക റസൂല ആരാണോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ അനുസരിച്ചത് അവൻ അനുസരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കണമെങ്കിൽ നബി അനുസരിക്കണം നബി നബിസ്വല്ലാഹു അലഹി വസലമ കൊണ്ടുവന്നത് സ്വീകരിക്കണം അപ്പോൾ നോക്കൂ നിങ്ങൾ വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസകാര്യങ്ങളിൽ നബിസ്വല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചൊരു വിശ്വാസമുണ്ട് ഒരു ഒരീമാൻ അതെന്താ അള്ളാഹുവിനുള്ള വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു സർട്ടാബ് ഉണ്ട് നമ്മൾ വിശ്വസിക്കണം അവനാണ് നമ്മളെ ജീവിപ്പിച്ചവൻ അവനാണ് മരിപ്പിക്കുന്നവൻ അവനാണ് വെള്ളം നൽകിയവൻ ഇതൊരു വിശ്വാസമാണ് ആ വിശ്വാസം മുസ്ലിമിന് മുസ്ലിമിനുണ്ടാകണം എവിടുന്നാ വിശ്വാസം കിട്ടിയത് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചതാണ് അള്ളാഹു പറഞ്ഞില്ല സ്വർഗത്ത് നിന്ന് പുറത്താക്കിയ സമയത്ത് അള്ളഹ പറഞ്ഞതാണ് തുടരെ തുടരെ പ്രവാചകന്മാരെ പറഞ്ഞയച്ചു കൊണ്ടേയിരിക്കും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശം വിശ്വാസം ആരാണോ അനുധാവനം ചെയ്യുന്നത് ആരാണോ അവരെ പിന്തുടരുന്നത് അവർ കൊണ്ടുവന്ന കർമ്മങ്ങൾ അവർ കൊണ്ടുവന്ന വിശ്വാസങ്ങൾ അവർ പഠിപ്പിക്കുന്ന മാർഗം അതാണ് നമ്മൾ പിന്തുടരേണ്ടത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലു അലി സ്വലമയാണ് നമ്മുടെ അന്ത്യപ്രവാചകൻ നമ്മളിലേക്ക് വന്ന നബി മുഹമ്മദ് നബിയാണ് സല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തിൻ്റെ മാർഗം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പിന്തുടരണം സ്വാഭാവിക അങ്ങനെയായിരുന്നു ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മസൗദ് റതി അള്ളഹു അൻഹു അദ്ദേഹം ഞാൻ ഞാനെന്ത് ചെയ്തു പിന്നെ കുട്ടികളുടെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൂട്ടത്തിനൊരു കുട്ടിയെ ഞാൻ അടിച്ചു ഞാൻ അടിച്ചു അപ്പോൾ ഞാൻ പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടു നബി സല അലി സ്വലമയാണ് നബി പേര് വിളിച്ചിട്ട് പിന്നെ അബ മസൂദ് അബു അബ മസൂദ് നീ അറിയണം നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് നബിസ്വല്ലാം അലൈസലമ ആ അടിച്ചതിനെ ശാസിക്കുകയുണ്ടായി അത് മസൗദുറബി അള്ളാഹു എനിക്ക് പറയുന്നത് ഞാൻ അതിന് ശേഷം നബിയുടെ ആ വാക്ക് കേട്ടതിന് ശേഷം അല്ല ആ വീരിബമം ലൂക്കല്ലിൻ ഞാൻ പിന്നെ ഒരാളെ അടിച്ചിട്ടില്ല എന്നാ നബിസ്വല്ലാ അലൈവീസ്ലാമ അടിക്കരുതെന്ന് പറഞ്ഞു ആ പറഞ്ഞത് കേട്ടതിന് ശേഷം ഞാൻ ഒരാളെയും അടിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ നബിയെ എത്ര മാത്രമാണ് അവർ അനുദാപനം ചെയ്യുന്നത് നബി നബീസ്വല്ലാ അലിസ്സലമയെ എത്രമാത്രമാണ് അവർ പിന്തുടരുന്നത് ഞാൻ പിന്നെ ഒരാളെയും അടിച്ചിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും നബീസ്വലാഖി വസ്ലമയുടെ പള്ളിയിലേക്ക് പിന്നെ ഒരു സഹാബി കടന്നു വരികയാണ് അതുഹാഹിബിൻ വസു തന്നെയാണ് അദ്ദേഹം വരികയാണ് അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ നബി നബീസ്വലാ അലൈഹി സ്വലം ഇമ്പറിൽ ഹുത്തുബ പറയുന്നുണ്ട് ജനങ്ങളോട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം പള്ളിയിലേക്ക് വരുന്നത് പള്ളിയിൽ വന്ന് അദ്ദേഹം ചെയ്തു പള്ളിയിൽ കയറിയ ഗുഡനെ അദ്ദേഹം കേൾക്കുന്നതല്ലോ ഇജുലിസു നിങ്ങളിരിക്കുന്നാണ് നിങ്ങളിരിക്കും എന്നാണ് പറയണത് അത് നബി ഹൊത്തുബയിൽ എന്തോ ഒരു വിഷയം പറയാണ് പക്ഷേ ഇദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ കേൾക്കണമെന്താ ഇജിലിസു നിങ്ങളിരിക്കുന്ന അദ്ദേഹം അവിടെ ഇരുന്നു അവിടെ ഇരുന്നു നബിൻ്റെ വാക്കിനെ അങ്ങനെ അവർ കണ്ടത് അവിടെ അവിടെയിരുന്നു അപ്പം നബിസ്വല്ലി സ്വലമ്മ അത് പിന്നെ ഇരിക്കുന്നത് കണ്ട ബാതിലിൻ്റെ അടുത്ത് അബ്ദുല്ലാഹിബിൻ മസൂദ് റതി അള്ളാഹ്ഗു ഇരിക്കുന്നത് കണ്ടപ്പോൾ നബി വിളിച്ചു താ അലിയ അബ്ദുല്ലാഹിബിൻ മസൂദ് അതുല്ലാ ഹിബി റസ് അവിടെ എഴുന്നേറ്റ് മുന്നോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നബി അദ്ദേഹത്തെ വിളിച്ച് മുന്നോട്ട് ഇരുത്തി എന്ന് കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് നബിയുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് കേൾക്കാൻ അവർ സന്നദ്ധരായി അത് കേൾക്കാൻ അവർ മനസ്സ് കാണിച്ചു അങ്ങനെയാണ് അവർ നബിയെ ഇത്തിബാവി ചെയ്തത് ഇനി ഒരൊറ്റ ഹദീത് നോക്കൂ നിങ്ങൾ നബി സലഹു അലഹി വസ്ലമ പറഞ്ഞു ലത്തഹാസതു നിങ്ങൾ അസൂയ വക്കാൻ പാടില്ല നബിൻ്റെ വാക്കാണ് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല നിങ്ങൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല പ്രവാചകൻ ജഗൻസ് അള്ളാഹു അലഹി യുവ എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചു നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ടോ നമ്മളിൽ പല ആളുകൾക്കും ഞാൻ അടക്കമുള്ള പല ആളുകൾക്കും വീഴ്ചകൾ സംഭവിക്കുന്ന സ്ഥലങ്ങളല്ലേ നബിയെ ആ മേഖലകളിലൊക്കെ അനുധാപനം ചെയ്യാൻ യുക്തിഭാവി ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ടോ ഒന്ന് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ട മേഖലയാണിത് സുഹാബികൾ പ്രവാചകൻ സലഹ് വലഹി വസലമിയുടെ വാക്കുകളെ അനുസരിച്ചവരാണ് എന്തൊക്കെ നബി പറഞ്ഞോ അതൊക്കെ കേട്ടവരാണ് കഴിവിൻ്റെ പരമാവധി നമ്മളെവിടെയുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക നബിയുടെ പ്രവർത്തികൾ സുഹാബികൾ അനുദാപനം ചെയ്തു ഉമറദി അള്ളാഹു ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞ വാചക എന്താ ഹജർ ഇന്നി ഹജർ കല്ലേ എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ് പക്ഷേ ഞാൻ നിന്നെ ചുംബിക്കാനുള്ള കാരണം എന്താ അറിയോ നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല വലൂലി വസല്ലം കൂമ്മ അല്ലാൻ്റെ റസൂല് ഈ കല്ലിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചുംബിക്കുന്നത് പ്രവാചകൻ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത് സുബഹാൻ അല്ലാലേ ചോക്ക് നോക്ക് നബിയുടെ പ്രവൃത്തിയെ അനുദാപനം ചെയ്യാണ് ഹജറുൽ നമ്മൾ നമ്മളെന്തിനാണ് ചുംബിക്കുന്നത് ലോകത്ത് ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു സുന്നത്തുണ്ട് എങ്കിൽ അത് ഹജറു ലസ്മത് ചുംബിക്കാണ് വേറുള്ള സുന്നത്തുകളൊക്കെ എല്ലാവർക്കും ഒരേ സമയത്ത് പല പലർക്കും ചെയ്യാൻ പറ്റും എന്നാൽ ഹജറു അസ്വദ് എന്താ ചെയ്യാൻ പറ്റുക ലോകത്ത് ഒരു ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഹജറുൽ ലസ്മത് ചുംബിക്ക എന്ന് പറഞ്ഞ സുന്നത്ത് മനസ്സിലായില്ല കാരണം അത് പോലീസിൻ്റെ പ്രൊട്ടക്ഷനെ കണ്ട് ആളുകൾക്കറിയാം അവിടെ മൂലയിൽ ചെന്ന് നമുക്ക് മാത്രം അതിൽ തലട്ടിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ ആ സുന്നത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് ആ സുന്നത്ത് അദ്ദേഹം ചെയ്യാണ് നബി ചെയ്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നബി നബിസുള്ളു അലൈഹി വസലമ നമസ്കരിക്കുന്ന സമയത്ത് സ്വഹാബികൾ പിന്നിലുണ്ട് നബി തൻ്റെ ചെരുപ്പഴിച്ചു വെച്ചു ചെരുപ്പഴിച്ചു വെച്ചു അപ്പോൾ സ്വഹാബികളത് കണ്ടു അവരും ചെരുപ്പഴിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചത് അവനെ നബി അള്ളാഹു അല്ലെഹി വസലമയോട് അവർ പറഞ്ഞു നബിയെ ഞങ്ങൾ ചെരുപ്പഴിച്ചത് നിങ്ങൾ ചെരുപ്പഴിച്ചത് കണ്ടിട്ടാണ് അവൻ്റെ നബി അള്ളാഹു അല്ലെഹി വസലമ പറഞ്ഞു ഞാൻ ചെരുപ്പഴിച്ചത് ജിബിരിയിൽ വന്നു എൻ്റെ ചെരുപ്പിൽ മാലിന്യമുണ്ട് എന്ന എന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് പക്ഷെ അവരെന്തിനാ ചെരുപ്പഴിച്ചത് അവർ നബി ചെരുപ്പഴിക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർ ചെരുപ്പഴിച്ചത് അങ്ങനെയായിരുന്നു അവർ പ്രവാചകൻ പ്രഭാചകൻസ്വ അല്ലാഹു അലഹിയസ്ലമയെ അനുദാപനം ചെയ്തത് സലമത്തുബന് അഖബാരതി അള്ളാഹു അനുഗോ അദ്ദേഹം എന്നും ഒരു തൂണിൻ്റെ ബേക്ക് നിസ്കരിക്കും ഒരു തൂണിൻ്റെ പിന്നിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ തൂണിൻ്റെ ബേക്ക് നിസ്കരിക്കണത് അപ്പം അദ്ദേഹം പറഞ്ഞ വാചകം എന്താ പറയുമോ ഞാൻ നബിസ്വല്ലു നബി അലൈഹി വസ്ലം നബി ഈ തൂണിൻ്റെ ബേക്ക് നിസ്കരിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് അത് സുന്നത്തൊന്നുമല്ല ശരിക്കും ആ തൂണിൻ്റെ ബേക്ക് നിസ്കരിക്കുക എന്നുള്ള സുന്നത്തായ കാര്യമൊന്നുമല്ല പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ നബി ഇവിടെ നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് നബി ഇവിടെ നിസ്കരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കണം ഞാൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നബിയെ നമ്മളെവിടെയാണ് അനുധാവനം ചെയ്യുന്നത് എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നബിയെ അനുധാവനം ചെയ്തതുകൊണ്ടാണ് അവർ വിശ്വാസികളായത് അവർ നല്ല മനുഷ്യരായത് അവർ യഥാർത്ഥ വിശ്വാസികളായത് നബിയെ അനുദാപനം ചെയ്യാത്തവരായി നമ്മൾ മാറിയാൽ അതിൻ്റെ അപകടം വലുതാണ് അതുകൊണ്ട് തന്നെ നബി സലാഹു അലഹി വസലമ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തു ചെയ്യണം നമ്മൾ പഠിക്കണം സുന്നത്തുകൾ നമ്മൾ പഠിക്കണം എത്രയോ സുന്നത്തുകളുണ്ട് ഒട്ടനവധി സുന്നത്തുകളുണ്ട് ഒരു സദസ്സിലിരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് സുന്നത്തുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകളുണ്ട് വെള്ളം കുടിക്കുമ്പോഴുള്ളതുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ എവിടെയാണ് സുന്നത്തില്ലാത്തത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നബിസല്ലാഹു അലൈഹി വസല്ല വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അറിയില്ലേ നബി പഠിപ്പിച്ചിട്ടുണ്ട് വിസ്മി ചൊല്ലണം വലത് കൈകൊണ്ടാകണം നമ്മുടെ ഭാഗത്ത് അതൊക്കെ സുന്നത്താണ് അതൊക്കെ ചെയ്താൽ നമുക്ക് കൂലി കിട്ടും പ്രതിഫലം കിട്ടുന്നു അത് ചെയ്ത് നമുക്ക് പ്രതിഫലമുണ്ട് പക്ഷേ നീയത്ത് ഉണ്ടാവണം വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണം വലത് കൈയാണ് ആദ്യം വലത് കയ്യിലെ കൈയാണ് ആദ്യം ധരിക്കേണ്ടത് അത് സുന്നത്താണ് ചെരുപ്പ് ധരിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും നബി നബിസ്വല്ല അലൈസ്വല്ലാമയുടെ ചര്യ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ അതാണ് പരിശോധിക്കേണ്ടത് ആ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മേഖലയിൽ ഞാനും നിങ്ങളും എവിടെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കണം ഇപ്പം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് വലത് കൈകൊണ്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ സംശയമൊന്നുമില്ല എന്നാൽ വലത് കൈകൊണ്ടാണ് നമ്മളെല്ലാവരും വെള്ളം കുടിക്കാറുള്ളത് വലത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കാറുള്ളത് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ ചില ആളുകൾ കാണാൻ വെള്ളം കുടിക്കുമ്പോൾ പിന്നെ വലത് കൈ ഇങ്ങനെ പിഴുതാക്കിയിട്ട് പിന്നെ ഇടത് കൈകൊണ്ട് പിടിച്ചു വലത് ഇങ്ങനെ താങ്ങിയൊക്കെ കുടിക്കണത് കാണാൻ പറ്റും ഇടത് കൊണ്ട് കുടിക്കുക എന്നുള്ളത് പൈശാചികമായ പ്രവർത്തിയാണ് പൈശാചികമായ പ്രവൃത്തി ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും വളരെ ആത്മാർത്ഥമായി പറയും ഇന്ന് മുതൽ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയം മുതൽ വലത് കൈകൊണ്ടല്ലാതെ കുടിക്കാനേ പാടില്ല നമ്മൾ ഇടത് കൊണ്ട് വെള്ളം കുടിക്കുന്നത് നബിസ്വല്ലാഹു വലഹി വസല്ല വിരോധിച്ച കാര്യമാണ് വിരോധിച്ച കാര്യമാണ് നബി പറയാ ഭക്ഷണം കഴിക്കുമ്പോൾ നബി പറ പറയാൽ നീ നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക വക്കുൽമിമീക നിന്റെ ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും ഒക്കെ എവിടെയാണ് വലത് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാർ ഞെരിയാണി താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല നെരിയാണിൻ്റെ താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരികളെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ഉപ്പമാരുടെ പാൻ്റ് എവിടെയാണ് പാൻറ്റ് എവിടെയുള്ളത് ഞെരിയാണിൻ്റെ താഴെയാണ് മുകളിലാണോ ഞെരിയാണിൻ്റെ താഴെയാണ് മുകളിലാണോ ഒന്ന് പരിശോധിച്ച് നോക്കൂ എന്നിട്ട് പറയും നബിയെ അനുതാപനം ചെയ്യുന്നുണ്ടോ നമ്മൾ നബിയെ അനുസരിക്കുന്നവരാണോ നമ്മൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ പറഞ്ഞു നെരിയാണിൻ്റെ താഴെ വസ്ത്രം ധരിച്ചാൽ അത് നബി നബിസ്ലാ അലൈഹി വസലമയുടെ അധ്യാപനം നരകത്തിലാണെന്ന് എത്ര ഗൗരവമുള്ള വിഷയമാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഭർത്താവിന് നമ്മൾ വസ്ത്രം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പാൻറ് ഉള്ളത് എവിടെയാണ് മക്കളുടെ പാൻറ് ഉള്ളത് നെരിയാണിൻ്റെ താഴെ അല്ലേ എങ്ങനെയാണ് നമ്മൾ നബിയെ അനുധാവനം ചെയ്യുന്ന ആളുകളായി മാറുന്നത് നമ്മുടെ കൂട്ടത്തിലെ എത്ര ഭർത്താക്കന്മാർക്ക് താടിയുണ്ട് എത്ര പുരുഷന്മാർക്ക് താടിയുണ്ട് താടി വളർത്തുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ് താടി വളർത്തുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ് ഇരുപത്തിനാലോളം ഹദീഥകളുണ്ട് താടിയുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഹതീഥുകൾ ഇരുപത്തിനാലിലധികം ഹതീഥുകൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇരുപത്തി മണിക്കൂറും കൂലി കിട്ടുന്ന കാര്യം താടി വളർത്തുക എന്നുള്ളത് ഉറങ്ങുമ്പോൾ പോലും കൂലിയാണ് താടി വളർത്തിയാൽ ബാക്കിയൊക്കെ നമ്മൾ ആ സുന്നത്തുകൾ ചെയ്യുമ്പോഴല്ലേ ഇത് നോക്കൂ നിങ്ങൾ ഈ സുന്നത്തിൻ്റെ പ്രത്യേകത എന്താ താടി വളർത്തിയാൽ അത് എപ്പോഴും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ താടി വടിക്കാൻ പാടില്ല അത് ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് താടി വടിക്കുന്നത് ഇപ്പോൾ റമദാനിൽ ചില ആളുകളൊക്കെ സ്പെഷ്യലായിട്ട് താടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ മക്കളൊക്കെ റമദാൻ കടന്നു വന്നപ്പോൾ സ്പെഷ്യലായിട്ട് താടി വളർത്തുന്നുണ്ടാവും നിങ്ങൾ അത് എപ്പോഴാണ് അറിയോ റമദാൻ ഇരുപത്തിയെട്ട് റമദാൻ ഇരുപത്തിയൊമ്പതൊക്കെ ആകുമ്പോൾ ബാർബർ ഷോപ്പ് പോയിട്ട് വടിച്ചിട്ടുണ്ട് വരും അപ്പം നമ്മൾ അവരോട് നോക്കിയിട്ട് പറയാം അപ്പാൻ്റെ മോത്തേക്ക് നോക്കിയ ഒരു ഈമാൻ്റെ തെളിച്ചുണ്ട് എന്ന് അങ്ങനെ പറയില്ല നമ്മളിൽ പല ആളുകളും താടി വടിച്ച് കളയുമ്പഴേ എന്നിട്ട് പ്രോത്സാഹനം കൊടുക്കുന്ന ഉമ്മമാരുണ്ട് ഭാര്യമാരുണ്ട് സഹോദരികളുണ്ട് നമ്മളാ കൂട്ടത്തിലാകരുത് താടി വളർത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് പ്രേരണ കൊടുക്കുക താടി വളർത്തുക എന്നുള്ളത് നബിസുള്ളു അലഹി വസലമയുടെ പ്രബലമായ സുന്നത്താണ് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസലമ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല ഞാൻ ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല ഒരു ചുമരുമലൊക്കെ പോയിട്ട് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ നബി ഭക്ഷണം കഴിക്കാറില്ല ചാരി ഇരുന്നുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കണം നമ്മൾ അത് ഗൗരവമുള്ള വിഷയമാണ് പ്രവാചകൻ ജഗൻസ്വല്ലാഹു വലഹി വസലമ അത് പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല കുട്ടികളെ പഠിപ്പിക്കണം കുട്ടികളത് പഠിപ്പിക്കണം സ്കൂളിലും അതേപോലെ തന്നെ മറ്റൊക്കെ പോകുന്ന സമയത്ത് റോട്ടിൽ നിന്ന് അഥവാ മൂത്രമൊഴിക്കേണ്ടി വന്ന ഏതെങ്കിലും മാളത്തിലേക്ക് മൂത്രൊഴിക്കുക പാടില്ലാത്ത കാര്യം നബി അലൈഹി സ്വലമ വിരോധിച്ച കാര്യമാണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ പഠിക്കണം പ്രവാചകൻ വിരോധിച്ചതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം ഇനി ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അല്ല ആലുൽ ജിബില്ല അൽ അഫ്ആരുൽ ജിബില്ലിയ എന്ന് പറഞ്ഞാൽ നിൽക്കുക ഇരിക്കുക കിടക്കുക ഉറങ്ങുക തുടങ്ങിയ പ്രവർത്തികളാണ് അൽ അഫ്ആരുൽ ജിബില്ലിയ എന്ന് പറഞ്ഞാൽ അഥവാ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമയെ പിന്തുടരുന്ന വിഷയത്തിൽ രണ്ട് ഇനമുണ്ട് രണ്ട് രീതിയുണ്ട് ഒന്ന് നബിസ്വല്ലാം അലൈ വലമയുടെ ഇത്തരം പ്രവർത്തികൾ ഇപ്പം നബി കിടന്നു നബി ഉറങ്ങി നബി ചിരിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസലമ ചെയ്യുന്ന കാര്യങ്ങൾ ആ പ്രവർത്തികളിൽ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രമാണ് സുന്നത്തായിക്കൊണ്ട് നമ്മൾ പരിഗണിക്കുക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടണം പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുന്നത് സുന്നത്താണ് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിലെ ഒരു തർക്കമുള്ള വിഷയമാണ് റമദാനാണ് ഞാനൊരു ഒരു ഒരു തർക്കത്തിന് വേണ്ടി പറയുന്നില്ല പഠിക്കാൻ വേണ്ടി പറയാണ് ധരിക്കൽ സുന്നത്താണോ അല്ലേ തൊപ്പി ധരിക്കുക എന്നുള്ളത് സുന്നത്താണോ അല്ലേ നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു തൊപ്പി ധരിക്കൽ സുന്നത്താണ് വേറൊരു വിഭാഗം പറയുന്നു തൊപ്പി ധരിക്കൽ സുന്നത്തല്ല ജായിസാണ് അനുവദനീയമാണ് തൊപ്പി ധരിക്കുക പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു സുന്നത്താണ് എന്ന് പറയുന്ന ആളുകളുടെ വാദം എന്താണ് അവർ പറയുന്നത് നബിസ്ഹു അലഹി വസലമ മറച്ചിട്ടുണ്ട് ശരിയാണ് നബീസ് അല്ലാ അലഹി വസലമ തലമറച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നബീസ് അല്ലാഹു അലഹി വസലമ തലമറച്ചിട്ടും അത് സുന്നത്താണ് എന്ന് ഒരു വിഭാഗം പറയാത്തത് നമ്മളതാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ വിഷയം കിടക്കുന്ന അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നബീസ് അല്ലാഹു അലഹി വസലമയുടെ എല്ലാ പ്രവൃത്തികളും സുന്നത്തല്ല സുന്നത്തായത് ഏതാണ് എന്ന് നബീസ് അല്ലാഹു അല്ലെഹി വസലമ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഉദാഹരണം റമദാബാസ് ആണല്ലോ റമദാനിൽ എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് റമദാനിൽ എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അത് സുന്നത്തല്ലേ സുന്നത്താണ് അതെവിടുന്നാണ് കിട്ടിയത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് റുത്തബ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം നോമ്പ് തുറക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ മക്കയിലും മദീനയിലും നബിസ്വല്ലാ അലി വല്ല ജീവിക്കുന്ന കാലഘട്ടത്തിലെ സാധാരണ രീതിയാണ് സാധാരണ ഭക്ഷണ രീതിയാണ് തമ്രു കഴിക്കുക എന്നുള്ളത് ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് ഒരു സാധാരണ രീതിയാണ് ആ സാധാരണ രീതിയിൽ നിന്ന് ഇന്ന സമയത്ത് തമ്ര കഴിക്കുന്നത് ഈത്തപ്പഴം കഴിക്കുന്നത് പ്രത്യേകം സുന്നത്താണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു അല്ലേ അപ്പോൾ അതെന്തായി മാറി അത് നബിയുടെ ചരിയയായി മാറി ഈത്തപ്പഴം കഴിക്കല് സുന്നത്താണോ അല്ല ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് സുന്നത്തല്ല എന്നാൽ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നത് സുന്നത്താണ് എന്തതിനുള്ള തെളിവെന്താ നബി സല്ല അലൈസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട് തൊപ്പി ധരിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് പ്രവാചകൻ സല്ലി സ്വലം തൊപ്പി ധരിക്കുന്നതിന് പ്രത്യേകമായ ഹദീത് കൊണ്ട് പ്രവാചക ദുരുമേനെ അത് സ്ഥിരപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടത് സുന്നത്താന്ന് പറയാൻ പറ്റില്ല അനുവദനീയമാണ് ജായിസാണ് ഒരാൾക്ക് തൊപ്പി ധരിക്കാം ഒരു പ്രശ്നമല്ല ഞാനത് വിഷയം പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നബിയുടെ ഒരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള പ്രവർത്തികൾ ആ പ്രവർത്തികളിൽ എല്ലാം എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല നമ്മൾ അത് സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കേണ്ടതില്ല പക്ഷെ സഹാബികളിൽ പല ആളുകളും അതുപോലും അനുദാപനം ചെയ്തിരുന്നു നബി ഇരുന്ന സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു സുന്നത്തൊന്നുമല്ല അവർക്ക് നബിയോട് അത്രയും ഇഷ്ടമായിരുന്നു അപ്പോൾ ഇനി ഒരാൾ പറയാണ് നബി അല്ലെ യുവ സ്ഥലമാണ് തല മറച്ചിട്ടുണ്ട് ഞാനും തല മറക്കും മറച്ചോട്ടെ ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല തല മറക്കുന്ന അനുവദിനെയാണ് ഞാൻ പറയുന്നത് അത് സുന്നത്താണ് എന്ന് പറയാൻ കൃത്യമായ രേഖ കാണാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളത് പറയാത്തത് മനസ്സിലായില്ലേ ഇനി നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ അതേപോലെ നബി നബിസ്വല്ലാവിസ്ലമക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളുണ്ട് നബി തിരുമേനിക്ക് മാത്രം പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉദാഹരണം നബി നബിസ്വലാഹു അലഹി വസ്ലമക്ക് നാലിലധികം സ്ത്രീകളെ ഒരേ സമയത്ത് വിവാഹം കഴിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ലോകത്തുള്ള ഒരു മുസ്ലിമായ പുരുഷനും നാലിലധികം സ്ത്രീകളെ ഒരു സമയത്ത് വിവാഹം കഴിക്കാൻ പാടില്ല ഒരാൾ കയറിയാൽ എത്ര ഭാര്യമാർ വരെ പറ്റും നാല് അതിനപ്പുറം പാടില്ല അത് നബിക്ക് മാത്രം ഉണ്ടായിരുന്ന പ്രത്യേകതയാണ് മഹറില്ലാതെ വിവാഹം കഴിക്കാൻ നബി സല്ലാഹു അലഹി വസലമക്ക് അനുവാദമുണ്ട് മഹറില്ലാതെ വിവാഹം കഴിക്കാൻ നബിക്ക് അനുവാദമുണ്ടായിരുന്നു നമുക്കതില്ല നമ്മൾ മഹർ കൊടുക്കണം മഹർ കൊടുക്കുമ്പോഴാണ് വിവാഹം സാധുവാകുന്നത് ഒരു സ്ത്രീ നബീസ് അല്ലാഹു അലഹി വസ്ലമയുടെ സമീപത്ത് വന്ന് ഞാൻ എന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും നബിസ്വല്ലാഹു അലഹി വസ്സലമക്ക് അനുവാദം ഉണ്ടായിരുന്നു ചില ചരിത്രങ്ങൾ അതിന് പിന്നിലുണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല നമുക്കത് പറ്റില്ല ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ എന്നെ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളെ ഏറ്റെടുക്കാൻ ഒരു പുരുഷൻ ഇന്ന് അനുവാദമില്ല മനസ്സിലായില്ലേ അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹു അല്ലക്കി വസ്ലമക്ക് മാത്രം പ്രത്യേകവും നിർബന്ധമായ കാര്യം തഹജു ദുസ്കാരം നബിക്ക് നിർബന്ധമായിരുന്നു നബിക്ക് നിർബന്ധമായിരുന്നു നമുക്ക് നിർബന്ധമല്ല നബി രാത്രി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നബിക്ക് പകൽ നിസ്കരിക്കണം അതേപോലെ തന്നെ ജക്കാത്തിൻ്റെ മുതൽ ഭക്ഷിക്കുക എന്നുള്ളത് നബിസുല്ലാഹു അല്ലക്കി വസ്ലമുക്ക് നിഷിദ്ധമായിരുന്നു ജക്കാത്തിൻ്റെ മുതൽ എന്ത് ചെയ്യുമ്പോൾ നബി എടുക്കാൻ പാടില്ല ദുർഗന്ധം പരത്തുന്ന ഉള്ളി പോലെയുള്ള വെളുത്തുള്ളി പോലെയുള്ള വസ്തുക്കൾ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളത് നബി ഒഴിവാക്കിയ കാര്യമാണ് അപ്പം ഇങ്ങനെ പ്രവാചകൻ സലല്ലാഹു അലഹി വസലമയുടെ സുന്നത്തുകളെ ചര്യകളെ നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലെന്ത് ചെയ്യുക പ്രവാചകൻ്റെ ചര്യകളായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക പ്രവാചകൻ്റെ സുന്നത്തുകളെക്കുറിച്ച് പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറുക അള്ളാഹു സുബാന കുവത്താല നെബിചര്യ പഠിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹുബർക്ക് ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗഫീർത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഗഫീർ നവൽ മുക്മിനാദ് വൽ മുസ്ലിമൽ മുസ്ലിമാത് അല്ലഹിയ അമിൻ ഖു വല്ലംബാദ് അള്ളാഹു അജീർ നാമിനന്നാർ അള്ളാഹു അജീർ നാമിൻ അന്നാർ അള്ളാഹു അജീർ നാമിൻ അന്നാർ റബ്ബൻസന വഫില്ല തൻവീൻ ആദാബന്നാർ റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നക്കാൻ തസ്മീ ഉൽ അലീം آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته ஆட்டிலே தெளிநீரும் கள களநாதத்தாய் ஆட்டிலே தெளிநீரும் கள களநாதத்தாய்